വിദ്യ സർവധനാൽ പ്രധാനം. അതെ, ലോകം മറ്റെന്തിനേക്കാൾ വിലയിടുന്ന ധനം അത് അറിവാണ്. അറിവെന്നാൽ കേവലം പുസ്തകം മാത്രമല്ല കേട്ടു, ഈ ലോകത്തെ അറിയാനുള്ള ആവേശം കൂടിയാണത്. അറിവുകൊണ്ട് മനുഷ്യൻ ശൂന്യാകാശം വരെ കീഴടക്കിയ ഈ യുഗത്തിൽ നാളെയുടെ നാമ്പുകളാകാൻ നിർമ്മലയും തന്റെ മക്കളെ ഒരുക്കുകയാണ്. ആ ഒരുക്കത്തിന്റെ ഏറ്റവും നല്ല പ്രതിഫലനം ഇന്ന് നിർമ്മല കോളേജിന് ഈ നാടിന് അഭിമാനവും സന്തോഷവും നിറയുന്ന ദിവസം. കഴിഞ്ഞ 3 വർഷത്തെ കഠിനാധ്വാനത്തിലൂടെ മികച്ച വിജയം നേടി ഈ കലാലയത്തിൽ നിന്ന് പടിയിറങ്ങിയ 68 മിടുക്കന്മാരെയും മിടുക്കികളെയും ആദരിക്കുകയാണ് ഇന്നിവിടെ. ഇത് നിർമ്മലയുടെ അഭിമാനത്തിന്റെ സന്തോഷത്തിന്റെ മികവിന്റെ ദിനം. അറുപത്തഞ്ച് വർഷം പിന്നിടുന്ന നിർമ്മല കോളേജിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിളവെടുപ്പ് ഉത്സവമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ബിരുദ പരീക്ഷകളുടെ റിസൾട്ട് വന്നപ്പോൾ 68 വിദ്യാർത്ഥികൾക്ക് ഓവറോൾ A+ ഗ്രേഡ് ലഭിക്കുകയുണ്ടായി. ചിട്ടയായ പഠന രീതികൾ കൊണ്ട് കഠിനമായ അധ്വാനം കൊണ്ട് മികവ് ആർജിച്ച 68 വിദ്യാർത്ഥികളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ 26 വിദ്യാർത്ഥികൾക്ക് ഓവറോൾ A+ നേടുവാൻ സാധിച്ചു. B.com ക്ലാസ്സുകളിൽ നിന്നായി 18 വിദ്യാർത്ഥികൾക്ക് ഓവറോൾ A+ നേടി. കെമിസ്ട്രിയിലും ഫിസിക്സിലും 8 പേർ വീതം നേടുകയുണ്ടായി. ഹിന്ദിയിലും എക്കണോമിക്സിലും 3 പേർ വീതം ഓവറോൾ A+ നേടുകയുണ്ടായി. ബോട്ടണിയിലും സുവോളജിയിലും ഓരോരുത്തർ വീതം. ഇവരിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ ഉന്നതമായ സ്ഥാനങ്ങൾ സർവകലാശാലയിൽ നേടിയ വിദ്യാർത്ഥികളുമുണ്ട്. ഇത്രയും സ്ഥിതിവിവരക്കണക്ക് ഇവിടെ അവതരിപ്പിച്ചത് നമ്മുടെ വിദ്യാർത്ഥികൾ, മറ്റു വിദ്യാർത്ഥികൾ, അവശേഷിക്കുന്ന വിദ്യാർത്ഥികൾ ഇവരുടെ മാതൃക പിന്തുടരണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ 64 വിദ്യാർത്ഥികളെയാണ് നമ്മൾ ആദരിച്ചത് എങ്കിൽ ഈ വർഷം അത് 68 ആയി. അടുത്ത വർഷം ചുരുങ്ങിയത് അത് 75 എങ്കിലും ആകണം. അതിനും അപ്പുറമാകണം, പക്ഷേ ചുരുങ്ങിയത് 75 എങ്കിലും ആകണം. അതിനുവേണ്ടി ഇപ്പോൾ 3ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പരിശ്രമിക്കണം. പരിശ്രമിച്ചാൽ ഒന്നും അസാധ്യമായി ഇല്ല എന്ന് സാബു തോമസ് സാറിൻ്റെയും ഇവിടെ ഇരിക്കുന്ന 68 വിദ്യാർത്ഥികളുടെയും ജീവ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ തീരുമാനിച്ചുറയ്ക്കാനായിട്ടുള്ള ഒരു കാര്യം, നല്ലപോലെ അധ്വാനിക്കുക, ദൃഢമായ നിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോവുക. വേണം എന്ന് വെച്ചാൽ നമുക്ക് കൈവരിക്കാനാവാത്ത ഒന്നും ഈ ലോകത്തിലില്ല. എന്ന് വെച്ച് നമ്മളുടെ മാത്രം അധ്വാനത്തിൻ്റെ ഫലമാണ് ഇത് എന്ന് പറയുവാനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. സാഹചര്യങ്ങൾ അതിനുതകുന്നതാകണം. സർവോപരി ഈശ്വരൻ്റെ കടാക്ഷമുണ്ടാകണം. അങ്ങനെ ദൈവാനുഗ്രഹവും നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമവും ഒത്തുചേരുമ്പോൾ വിജയം സുനിശ്ചിതമാണ്. പിന്നെ മാതാപിതാക്കളുടെയൊക്കെ അകമഴിഞ്ഞ സപ്പോർട്ട്, അധ്യാപകരുടെ പിന്തുണ, ഇതെല്ലാം കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും വലിയ വിജയം കൈവരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ഇവിടെ ഇരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും വിജയം ആശംസിക്കുകയും ശോഭനമായ ഒരു ഭാവി നേരുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട
അധ്യാപകരെ, കുട്ടികളെ, അനധ്യാപകരെ, നമുക്കെല്ലാവർക്കും ആദ്യമായിട്ട് ഈ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് ഒരു കൈയടി കൊടുക്കാം. ലെറ്റ് അസ് കൺഗ്രാജുലേറ്റ് ദം. ഞാൻ അവർക്കെല്ലാം എൻ്റെ ബേസിക് വിഷസ് നേരുകയാണ്. നിങ്ങളെല്ലാം ലൈഫിൽ എക്സൽ ചെയ്യണം, എക്സലൻസ് ആയിരിക്കണം നിങ്ങളുടെ എല്ലാം ഒരു അവസാനത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. യു ഷുഡ് എക്സൽ ഇൻ യുവർ സ്റ്റഡീസ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ടെമ്പോ നിലനിർത്തണം. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാം നിങ്ങളിപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യുമായിരിക്കും, നിങ്ങളെല്ലാം മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് നല്ല ടോപ്പ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാൻ ശ്രമിക്കണം. ഇറ്റ് കുഡ് ബി എൻ ഐസർ, ഇറ്റ് കുഡ് ബി എൻ ഐ ഐ ടി, ഓർ ഇറ്റ് കുഡ് ബി എൻ ഐ എം. യു ഷുഡ് ഓൾസോ ട്രൈ ലീഡിങ് യൂണിവേഴ്സിറ്റീസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, ഓർ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഓർ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. ഇങ്ങനെയുള്ള നല്ല സർവകലാശാലകൾ വിത്തിൻ ഇന്ത്യ ആൻഡ് എബ്രോഡ്. കുറേ കുട്ടികളെ എബ്രോഡിൽ പോകാൻ ശ്രമിക്കണം തീർച്ചയായിട്ടും. അപ്പം അതിനുവേണ്ടിയുള്ള സന്നാഹങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴെ തുടങ്ങണം. യു മസ്റ്റ് ട്രൈ ടു ക്വാളിഫൈ ഗുഡ് ഗ്രേഡ് ഇൻ ഗേറ്റ്, യു ജി സി സി എസ് എ എക്സാമിനേഷൻ, ടോഫൽ, ജി ആർ ഇ, ഇങ്ങനെയുള്ളതെല്ലാം നിങ്ങൾ പാസ്സാകാൻ ശ്രമിക്കണം. നല്ല ഗ്രേഡ് മേടിക്കണം. നിങ്ങളെല്ലാം നല്ലപോലെ എക്സൽ ചെയ്യണം. ഞാൻ കൊച്ചിൻ സർവകലാശാലയിൽ ബി ടെക് പഠിക്കുമ്പോൾ എൻ്റെ ഒരു വലിയൊരു ലക്ഷ്യമായിരുന്നു ഗെറ്റ് ഇൻ ടു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കരക്പൂർ 83. അത് ഞാൻ നേടിയെടുത്തു. IIT പോയിന്റ് വലിയ മാറ്റം തന്നെ എൻ്റെ ലൈഫിൽ സംഭവിച്ചു. യുനോ, ഐ വർക്ക്ഡ് വിത്ത് എ വെരി വേൾഡ് ഫേമസ് പ്രൊഫസർ ഇൻ IIT കരക്പൂർ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു വർക്ക് ഹാർഡ് ടു ഗെറ്റ് ഇൻ ടു എ ഗുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ തീർച്ചയായിട്ടും വി ഹാവ് ടു ഗോ എ ലോങ് വേ. അപ്പോൾ ഞാൻ അവാർഡ് കിട്ടിയ കുട്ടികളോട് പറയുകയാണ്, നിങ്ങളെയൊക്കെ കുറച്ച് പേരെങ്കിലും റിസർച്ച് കരിയർ ആക്കാൻ തീരുമാനിക്കണം. ദൃഢ നിശ്ചയം വേണം. അതുകൊണ്ട് ഇപ്പം തന്നെ അതിൻ്റെ ശ്രമം തുടങ്ങണം. അതുപോലെ തന്നെ BA, BSc, BCOM പഠിക്കുന്ന പിള്ളേർ, ഈ എ പ്ലസ് കിട്ടിയവരെപ്പോഴും നിങ്ങൾക്കൊരു ടെമ്പോ ആയിരിക്കണം, ഒരു മാർഗദർശിയായിട്ട് നിൽക്കണം ഇവരൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലവണ്ണം വർക്ക് ചെയ്യണം. ഇനി എൻ്റെ രണ്ടാമത്തെ മെസ്സേജ് നിങ്ങളോട് പറയാനുള്ളത്, കുട്ടികളുടെ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളിലൊക്കെ നല്ല വായനശീലം വളർത്തണം. സോ ഐ റിക്വസ്റ്റ് ദ മാനേജ്മെൻറ്റ്, ദ ടീച്ചേഴ്സ് ആൻഡ് ദ സ്റ്റുഡൻസ് ആൻഡ് ദ പേരൻസ്. പേരൻസ് ഒരു വലിയ റോളുണ്ട്. ഞാൻ ഈ പേരൻസിനെ പറ്റി പ്രൊഫസർ റോജർ ഒരു സ്റ്റഡി നടത്തി. ഞാൻ അതുപോലെ ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്യാം. അദ്ദേഹം പറഞ്ഞു, സ്കൂളിൽ പഠിക്കുന്ന, ഈ സ്കൂളിലും അതുപോലെ തന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളുമായിട്ട് പേരൻസ് ഇൻട്രാക്ട് ചെയ്യുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു മണിക്കൂറെങ്കിലും ഇൻട്രാക്ട് ചെയ്യുന്ന പേരൻസ് എവരി ഡേ, ഒരു മണിക്കൂറെങ്കിലും കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്യുന്ന പേരൻസിൻ്റെ പെർസെൻറ്റേജ് അതായത് വേൾഡ് വൈഡ് നോക്കി, അദ്ദേഹം പറഞ്ഞു less than 10%. അപ്പം ഞാൻ പേരൻസിനോട് പറയാം, നിങ്ങൾ ഈ കുട്ടികളൊക്കെ വീട്ടിൽ വരുമ്പോൾ അവരുടെ കഥകളൊക്കെ കേൾക്കണം, അവരോട് സംസാരിക്കണം, ഫൈൻഡ് സം ടൈം. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ വലുതാവും. വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഇൻ ദ വേൾഡായിട്ട് നമുക്ക് വളരാൻ പറ്റും. ഫൈനലി ഐ വിഷ് ഓൾ സക്സസ്, ഓൾ ദ ബെസ്റ്റ് ഫോർ ദി ഓൾ ദി അവാർഡ് വിന്നേഴ്സ്. ആൻഡ് ഇഫ് യു നീഡ് എനി സപ്പോർട്ട് ഈവൻ ഗോയിങ് അബ്രോഡ് ഓർ എനി സോർട്ട് ഓഫ് സപ്പോർട്ട് വേണമെങ്കിൽ ഐ ക്യാൻ ഗിവ് യു മൈ ഇമെയിൽ, യു ക്യാൻ ബി ഇൻ ടച്ച് വിത്ത് മീ. ആൻഡ് വിഷ് യു ഓൾ സക്സസ് ആൻഡ് ഐ വിഷ് യു എ വെരി ഗുഡ് ഗ്രേഡ് ഫോർ ദി നാക് അക്രഡിറ്റേഷൻ. പ്രോബബ്ലി യു വിൽ ഓൾസോ ഗോ ഫോർ NIRF. അങ്ങനെയുള്ള എല്ലാ റാങ്കിങ്ങിലും നിങ്ങൾ പോകണം. അതിനുള്ള എല്ലാ സക്സസ്സും ഞാൻ നേരുകയാണ്. താങ്ക് യു സോ മച്ച്. Oh,
പ്രശസ്തനായ ബിൽ ഗേറ്റ്സിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ക്ലാസ്സിൽ പഠനത്തിൽ ഏറ്റവും പിന്നിലായിരുന്നു അദ്ദേഹം. പക്ഷേ തന്റെ കഠിനാധ്വാനവും പരിശ്രമവും കൊണ്ട് കൂടെ പഠിച്ച മിടുക്കന്മാരുടെയും മിടുക്കികളുടെയും ഒക്കെ ബോസായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എ പ്ലസ് മേടിക്കാൻ കഴിയാതെ പോയവരും മോശക്കാരല്ല എന്ന് ചുരുക്കം. പഠിച്ച വിദ്യ ഉപയോഗപ്പെടുത്താൻ ആവാത്തതായാൽ അതെങ്ങനെയാണ് നല്ല വിദ്യാഭ്യാസമാവുക? അതുകൊണ്ട് പഠിച്ച വിദ്യ നന്മയായി മറ്റുള്ളവർക്ക് ഉപകാരമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നിർമ്മലയുടെ ഈ 68 പ്രതിഭകളും നമുക്ക് അതിനുള്ള മാതൃകയാവട്ടെ. വരും വർഷങ്ങളിൽ കൂടുതൽ മിടുക്കരെ നൽകാൻ നിർമ്മലയ്ക്ക് കഴിയട്ടെ.